ബിജെപി നേതാവായ ഫിറോസ് വരുൺ ഗാന്ധി ഉടൻ തന്നെ കോൺഗ്രസിൽ എത്തുമെന്ന സൂചന വ്യക്തമാണ്. വരുൺ ഗാന്ധിയുമായി ചർച്ച നടത്താൻ സഹോദരനായ രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുകയാണ്. അതിനോടൊപ്പം രാകേഷ് ടിക്കായത്തുമായുള്ള കൂടിക്കാഴ്ചയും. നിർണായകമായ നിമിഷങ്ങളാണ് രാജ്യത്ത് സംഭവിക്കുന്നത്. വരുൺ ഗാന്ധിയുടെ ഒരേ ഒരു കാര്യം താൻ തൻ്റെ സഹോദരന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പ്രഖ്യാപനമാണ്. അതിന് 100-ൽ 100 മാർക്ക് കൊടുക്കണം. കാരണം ഈ ദുർഘടം പിടിച്ച സമയത്ത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ജോഡോ യാത്രയെ എല്ലാ രീതിയിലും സഹായിക്കാനാണ് വരുൺ ഗാന്ധി എത്തിയത്. വരുൺ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ ഒക്കെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ മുന്നേറ്റം. വരുൺ ഗാന്ധി യു പിയിൽ പിലിവിറ്റിലെ എം പി ആണ് എന്നതൊഴിച്ചാൽ ബി ജെ പിയുമായി കാര്യമായ ബന്ധമൊന്നും ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നില്ല. വരുൺ ഗാന്ധിയെയും മാതാവ് മേനകാ ഗാന്ധിയെയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നിട്ടും വരുൺ ഗാന്ധി ബി ജെ പിക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ലിസ്റ്റിൽ വരുൺ ഗാന്ധിയുടെ പേരില്ലായിരുന്നു. അമ്മയായ മേനകാ ഗാന്ധിയുടെ പേരും അതിനകത്തില്ലായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് വരുൺ ഗാന്ധി ചുവടുവെക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് അപേക്ഷിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം കാണുക തന്നെയാണ് വേണ്ടതെന്നും ഉറപ്പിച്ചു പറയാൻ വരുൺ ഗാന്ധി തയ്യാറെടുക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പിലിബിറ്റിലോ സുൽത്താൻപൂറിലോ മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ അങ്ങനെ ചെയ്താൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി ബി ജെ പി നേതൃത്വത്തിന് മാറും. വരുൺ ഗാന്ധിക്ക് അനുയായികൾ ഏറെയുണ്ട് ഉത്തർപ്രദേശിൽ. ആ അനുയായികൾ എങ്ങോട്ട് ചായും എന്നുള്ള കാര്യത്തിലും ബി ജെ പിക്ക് സംശയമുണ്ട്. നിരവധിയായ നേതാക്കൾ വരുൺ ഗാന്ധിയോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വരുൺ ഗാന്ധിക്ക് ഇനിയും ഈ പാർട്ടിയിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. നിരവധിയായ ട്വീറ്റുകളിലൂടെയും നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം ബി ജെ പിക്ക് വിരുദ്ധമാണ് എന്നുള്ളത് തുറന്നു കാണിക്കും. അതുകൊണ്ട് തന്നെ വരുൺ ഗാന്ധിയുടെ കാര്യത്തിൽ ബി ജെ പി കട്ടായം പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് വിലയിരുത്താൻ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടിയിലേക്ക് പോകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സമാജ്വാദിയും കോൺഗ്രസും ഒന്നിക്കേണ്ടത് അനിവാര്യമാണെന്ന് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ഒരു വേള പറയുകയുണ്ടായി. അതിന് കാരണം സമാജ്വാദി പാർട്ടിയുടെ സ്കോറിംഗ് കപ്പാസിറ്റി തന്നെയാണ്. 32% വോട്ട് സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സംസ്ഥാനത്ത് ഒരു ബൈപോളാർ ഫൈറ്റ് നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. ബി ജെ പി വേഴ്സസ് സമാജ്വാദി പാർട്ടിയാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമ്മൾ കണ്ടത്. വരുൺ ഗാന്ധി അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം നടത്തുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.